ഹലോ ഡിയർ ഫ്രണ്ട്സ്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, ഞാനിപ്പോൾ ചോറ് കഴിക്കലൊക്കെ നിർത്തി, നിങ്ങൾ യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട്, ചോറ് തീർത്തും നിർത്തി, ചോറ് കഴിക്കൽ നിർത്തി കഴിഞ്ഞാൽ വയറ് കുറയുമെന്നൊക്കെയാണ് എല്ലാവരും ഇപ്പോൾ പറയുന്നത്. ഞാനതൊക്കെ നിർത്തി, പക്ഷേ എൻ്റെ അല്പം പോലും വയറ് കുറഞ്ഞിട്ടില്ല, വണ്ണം കുറഞ്ഞിട്ടില്ല, തൂക്കം കുറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു ഞാൻ തന്നെയാണ് ആദ്യമായിട്ട് യൂട്യൂബിൽ കാർബോഹൈഡ്രേറ്റ്സാണ് മനുഷ്യന് ഏറ്റവും കൂടുതൽ ഫാറ്റും വയറുണ്ടാക്കുന്നത്, അപ്പോൾ അതിൻ്റെ ഉപയോഗം കുറച്ചാൽ വയറ് കുറയും ഫാറ്റ് കുറയും എന്ന് വീഡിയോ ചെയ്തത്. അവരിപ്പോൾ 4 വർഷത്തോളമായി. അത് കണ്ട് എൻ്റെ ആ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള മലയാളികൾ 10, 20, 30 കിലോ ഒക്കെ വെയിറ്റ് കുറച്ചവർ എനിക്ക് മെസ്സേജ് ഇടാറുണ്ട്. ഞാൻ ആ വീഡിയോ ചെയ്തതിന് ശേഷം പലരും ഇതിനെക്കുറിച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് പകർന്നു പകർന്ന അവസാനം ചോറ് കഴിക്കാതിരുന്നാൽ മതി വണ്ണം കുറയുമെന്നുള്ള രീതിയിലേക്ക് എത്തി. ഈ എന്നോട് സംശയങ്ങൾ ചോദിക്കുന്ന ആളോട് ഞാൻ തിരിച്ചു ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തൊക്കെയാണ് സാറിന് കഴിക്കുന്നത് ഒരു ദിവസം? അപ്പോൾ ഇവർ പറയുന്നത് ഞങ്ങൾ ചോറ് കഴിക്കൽ തീർത്ത് നിർത്തി, ഒരു 2 മാസമായി. ഇപ്പോൾ രാവിലെ ദോശ കഴിക്കും, അല്ലെങ്കിൽ ഇഡ്ഡലി കഴിക്കും, ഉച്ചയ്ക്ക് പുട്ട് കഴിക്കും, വൈകിട്ട് ചിലപ്പോൾ ചപ്പാത്തി ആയിരിക്കും കഴിക്കുന്നത്, ചോറ് കഴിക്കാറേ ഇല്ല. ഇതാണ് ഇവർ തരുന്ന മറുപടി. എനിക്കത് കേൾക്കുമ്പോൾ ശരിക്കും ചിരി വരും. അല്പം കോമൺ സെൻസ് ഉണ്ടെങ്കിലും മനുഷ്യർ മനസ്സിലാക്കാൻ പാടില്ലേ, ഈ അരി എന്ന സാധനം കൊണ്ട് തന്നെയാണ് ഈ ചോറുണ്ടാക്കുന്നതും ഈ ഇഡ്ഡലി ഉണ്ടാക്കുന്നതും പുട്ടുണ്ടാക്കുന്നതും. ഞാൻ അരിഭക്ഷണം മാത്രം കഴിക്കരുതെന്ന് ഒരിക്കലും ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അരി എല്ലാ ധാന്യങ്ങളും അതുപോലെ തന്നെ കിഴങ്ങ് വർഗ്ഗങ്ങളുമാണ് ഏറ്റവും കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് തരുന്നത് എന്ന് തന്നെയാണ് പറയാറ്, അതിൻ്റെ കൂടെ ഷുഗറും. പക്ഷേ അത് പറഞ്ഞ് പറഞ്ഞ് ഇപ്പോൾ ചോറ് കഴിക്കാതിരുന്നാൽ വയറ് കുറയുന്ന അവസ്ഥയിലേക്ക് എത്തി. എനിക്ക് തോന്നുമ്പോൾ ചോറ് കഴിക്കുന്നതിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കിട്ടുന്നത് ആ അരി പൊടിച്ച് മറ്റു പലഹാരം ഉണ്ടാക്കുമ്പോഴാണ്. ഇപ്പോൾ ദോശയിലും ഇഡ്ഡലിയിലും അല്ലെങ്കിൽ പുട്ടിലൊക്കെ അരി ചോറിനേക്കാൾ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൻ്റെ അളവ് കുറച്ചാൽ കുറച്ചൊക്കെ വ്യത്യാസം വരാം, ചിലർക്കൊക്കെ അല്പം വ്യത്യാസം വരുന്നുണ്ടാവും. വരുന്നതിൻ്റെ കാരണം ടോട്ടൽ എടുക്കുന്നതിൻ്റെ അളവ് അല്പം കുറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അല്പം കുറവ് വരും. പക്ഷേ തീർത്തും വയറ് കുറയ്ക്കണം, വെണ്ണം കുറയ്ക്കണം എന്നുള്ളവർ കാർബോഹൈഡ്രേറ്റ്സ് ഏത് രൂപത്തിലായാലും, അത് അരിയുടെ രൂപത്തിലായാലും ഗോതമ്പിൻ്റെ രൂപത്തിലായാലും ഓട്സിൻ്റെ രൂപത്തിലായാലും ഏത് രീതിയിലായാലും അത് തീർത്തും എത്രത്തോളം അത് എത്രത്തോളം കുറയ്ക്കുന്നോ അതനുസരിച്ച് ഫാറ്റ് കുറയും, വയറ് കുറയും. ഇതിന് പകരം കഴിക്കേണ്ട ഭക്ഷണം എന്താണെന്നൊക്കെ ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ഇനി അമിതമായിട്ട് വയറുള്ളവർക്ക്, അമിതമായിട്ട് തൂക്കമുള്ളവർക്ക് ഫാറ്റ് കുറയ്ക്കാനും വയറ് കുറയ്ക്കാനുമായിട്ട് ഞാനൊരു ഡയറ്റ് പ്ലാൻ തന്നെ എൻ്റെ യൂട്യൂബിലിട്ടുണ്ട്, ഫാസ്റ്റസ്റ്റ് ഫാറ്റ് കട്ടിങ് ഡയറ്റ് പ്ലാൻ. കുറേ കാലം മുമ്പിട്ടൊരു വീഡിയോ ആണ്, ഞാൻ അതിൻ്റെ ലിങ്ക് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് ആ വീഡിയോ ആവശ്യമുള്ളവർ കാണുക. കൃത്യമായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഞാൻ അതിനിട്ടിട്ടുണ്ട്, അത് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഉറപ്പായും 1 മാസം കൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ വെയിറ്റ് കുറയും. ആ ഡയറ്റ് ഫോളോ ചെയ്തിട്ട് 10, 12 കിലോ വെയിറ്റ് കുറച്ചവർ ധാരാളം പേര് എനിക്ക് മെസ്സേജ് ഇടുന്നുണ്ട്. വയറും വണ്ണം കുറയ്ക്കണമെന്ന് താല്പര്യമുള്ളവർ ഇതുപോലെ ഡയറ്റ് ചെയ്തിട്ട് കുറച്ച് എക്സസൈസ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് ഫാറ്റ് കുറയും. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഓൾറെഡി സ്റ്റോർ ചെയ്തിരിക്കുന്ന കൊഴുപ്പിനെ പെട്ടെന്ന് നീക്കം ചെയ്യാൻ പറ്റുന്നത്. 20-ൽ അധികം വ്യായാമങ്ങൾ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കുന്ന മാജിക് ജിം. സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ശരീരത്തിൻ്റെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാൻ അനുയോജ്യമായ രീതിയിൽ ഈ മെഷീൻ രൂപപ്പെടുത്തിയിരിക്കുന്നു. വയറും തൂക്കവും കുറയ്ക്കുവാനും ബോഡി ഷേപ്പ് ഉണ്ടാക്കിയെടുക്കുവാനും ഈ മെഷീനിൽ എളുപ്പത്തിൽ സാധിക്കുന്നു. ജീവിതശൈലി രോഗങ്ങളിൽ നിന്നും മുക്തി നേടുവാൻ ഏറ്റവും അനുയോജ്യമായ വ്യായാമങ്ങൾ. പുറം മസിലുകളെ ബലപ്പെടുത്തി നടുവേദനയ്ക്കും മറ്റും ശമനം വരുത്തുവാൻ പ്രത്യേക രീതിയിലുള്ള വ്യായാമങ്ങൾ. നടക്കുന്നതിന് പകരം ശരീരത്തിന്റെ എല്ലാ മസിലുകളെയും ഉൾപ്പെടുത്തിയുള്ള ക്രോസ് വാക്കിംഗ്. വയറിന്റെ മസിലുകളെ ബലപ്പെടുത്തുവാനും വയറിന്റെ ഷേപ്പ് ഉണ്ടാക്കുവാനും പ്രത്യേകമായ അബ്ഡോമിനൽ എക്സസൈസുകൾ. തോൾവേദനയും മുട്ടുവേദനയും എല്ലാം മാറ്റുവാൻ പ്രത്യേകതരം ഷോൾഡർ എക്സസൈസുകൾ.
ഒരു ജിമ്മിൽ പോയാൽ ചെയ്യുവാൻ സാധിക്കുന്ന എല്ലാ വ്യായാമങ്ങളും തന്നെ ഈ ഒറ്റ മെഷീനിൽ ചെയ്യുവാൻ സാധിക്കും. കാലിൻ്റെ മസിലുകളെ ബലപ്പെടുത്തി മുട്ടുവേദനയും മറ്റും മാറ്റിയെടുക്കുവാനുള്ള ലെഗ് പ്രസ്. നടുവേദനയുള്ളവർക്ക് പ്രത്യേകതരം ലോവർ ബാക്ക് സ്ട്രെങ്തനിങ് എക്സസൈസ്.